Bruder. والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين ما بعد. الحمد لله إن هذا المقر الإسلامي المستمل على المسجد والمدرسة المعهد الديني نقدمها أمام الله سبحانه وتعالى ليكون مقبولا عند الله، والذي تمول له سعادته الشيخ أبو بكر حامد من الإمارات العربية المتحدة، شفاه الله وطول الله عمره مع الصحة والعافية، وغفر الله لوالديه وبارك الله له ولإخوته ولمن ساعد ولمن ساهم في هذا الأمر، خاصة ندعو الله للسيد أبو بكر حامد والسيدة شيخة سلمى بنت السيد أبو بكر حامد، الحمد لله كلاهما قام بتنبيل لبناء هذا المقر الإسلامي المستمل على المسجد وغيره من المعاهد الدينية، بارك الله لهم ولأسرتهم وعيالهم، جمعنا الله وإياهم في جنة الفردوس مع الحبيب سيدنا محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ദൂരെ പാണ്ടിക്കാടിൽ നിന്നും അപ്പുറം ഒരു വലിയ പരിപാടിക്ക് പോകാനുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ഒരു സഖാഫി ഇതിന് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അതൊക്കെ രാത്രി ഇപ്പം കഴിയേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ എത്രയോ പ്രസംഗം കേട്ടതാണല്ലോ, ഇനിയും കേൾക്കാം ഇൻഷാല്ലാ. ഇവിടെ ഈ ഒരു സെൻറ്റർ എന്ന നിലക്കാണ് ഇത് ഉണ്ടാക്കിയത്. നിസ്കരിക്കുകയും ചെയ്യാം, ഖുർആൻ പഠിപ്പിക്കാം, ദർസ് തുടങ്ങണം ഇൻഷാല്ലാ. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ലൊരു ദർസ് പിന്നീട് തുടങ്ങാം. ഇവിടെ ജുമാ ആവശ്യമില്ല. ജുമാഅത്ത് പള്ളി ഇവിടെ എല്ലാവരും ചേർന്ന് ഒത്താശയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജുമാഅത്ത് പള്ളിയുണ്ട്. ആ ജുമാഅത്ത് പള്ളിയുടെ പരിപാലനത്തിൽ യാതൊരു കുറവും വരുത്താൻ പാടില്ല. ഈ സ്ഥാപനം വന്നതോടുകൂടി മറ്റൊരു പ്രവർത്തനവും കുറഞ്ഞു പോകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ ഈ സ്ഥാപനം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് റജബ് മാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് റജബ് മാസം വന്നാൽ ദുആ ചെയ്യാൻ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ
وشعبانا وبلغنا رمضان. رجب لهم شعبان لهم ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമല്ല, റമളാ മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണം. അതിനു മുമ്പ് നമ്മളെ മരിപ്പിക്കല്ലാതെ പലപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത ദുആ നമുക്ക് അറിയാം. അപ്പോ റജബ് വല്ലാത്തൊരു മാസമാണ്. എന്താ കാരണം? ഇസ്ലാം മതത്തിന്റെ അഞ്ച് ഫർളുകൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇസ്ലാം കാര്യം അഞ്ച്, അതറിയാത്ത ഒറ്റ മുസ്ലിം ഉണ്ടാവില്ല. ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളിലേക്ക് കൊടുത്തയച്ചതാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കൊടുത്തയച്ചതാണ്. പള്ളിയിലെ മുദരിസിന് ഒരു വീട്ടിൽ നിന്ന് സാധാരണ ഭക്ഷണം കൊടുത്തയക്കാറുണ്ട്. ഒരു ദിവസം സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ സൽക്കാരം ഒരുക്കിയിട്ട് ഒന്ന് ഉസ്താദ് പള്ളിയിൽ വരെ വരണം, അല്ല വീട്ടിൽ വരെ വരണം എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ആണല്ലോ. അതുപോലെ എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലെണ്ണവും ഇങ്ങോട്ട് കൊടുത്തയച്ചപ്പോൾ നിസ്കാരമെന്ന് പറയുന്ന ഈ ഫർള് കൊടുത്തേക്കുകയല്ല ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലിന് വലിയ സൽക്കാരം ഏർപ്പെടുത്തുകയാണ്. വലിയ സൽക്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന് നേരം വെളുക്കുന്നവരെ പറഞ്ഞാലും തീരൂല, അത്രയും വലിയ സൽക്കാരം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി, ആരും ഉപയോഗിക്കാത്ത ഏറ്റവും സ്പീഡുള്ള സുന്ദരമായ വാഹനം ബുറാഖ് അതിൽ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിൽ എത്തിച്ചു. അപ്പോഴേക്കും 124,000 പരം വരുന്ന അംബിയാ മുർസലുകളും എത്രയോ ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം തടിച്ചു കൂടിയിരിക്കുന്നു റസൂലുള്ളാഹിനെ സ്വീകരിക്കാനും അവിടെ നിന്ന് അങ്ങോട്ട് യാത്രയക്കാനും തടിച്ചു കൂടിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഇമാമായി സുന്നത്ത് നിസ്കരിച്ചു, എല്ലാ അംബിയാക്കളും പിന്നിൽ നിന്ന് നിസ്കരിച്ചു, ഔലിയാക്കൾ നിന്ന് നിസ്കരിച്ചു, ധാരാളം ആളുകൾ ലക്ഷക്കണക്കിനാണ്. എന്നിട്ട് അവിടെ നിന്ന് യാത്രയപ്പായി. ഞാൻ ചുരുക്കുകയാണ്, സമയമില്ല, ബാക്കി ഇവിടെ പ്രസംഗിക്കുന്നവർ പറഞ്ഞുതരും. ഏഴ് ആകാശം വിട്ടുകടന്നു, അതിന്റെ അപ്പുറത്ത് അർശ് കുർസി ലൗഹ് ഖലം ഇതെല്ലാം വിട്ടുകടന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയി റസൂലുള്ളാഹിക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗമെല്ലാം ചുറ്റിക്കണ്ടു. അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് നിസ്കാരം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒറ്റ കുട്ടി നിസ്കാരം വഹിക്കരുത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാവരും നിസ്കരിക്കണം. ഫർള് നിസ്കരിക്കണം നിർബന്ധമായി, കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണം, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളുമെല്ലാം നടക്കുന്നുവെങ്കിൽ കൂടി നാം അല്ലാഹുവിലേക്ക് അടുക്കുകയും അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുകയും അല്ലാഹുവിനോട് ദുആഇറക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് മാത്രമേ നമുക്ക് ഫലപ്പെടുകയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ കേന്ദ്രം ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല പഠന കേന്ദ്രമായി
ഇതിനെ ഉപയോഗപ്പെടുത്തണം. നിസ്കാരത്തിനും ഉപയോഗപ്പെടുത്താം, മറ്റുള്ള ഖുർആൻ മനഃപാഠമാക്കാനും ഉപയോഗപ്പെടുത്താം. എല്ലാ വിധത്തിലും നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലം തന്ന് സഹായിച്ചവർ ആ റോഡ് വരെയുള്ള സ്ഥലം ഇതിൻ്റെതല്ലേ? ഈ കെട്ടുവരെ മൂപ്പര് തന്നെ തരും ഇൻഷാല്ലാഹ്. നമുക്കെന്താ പൈസയും കൊടുക്കാം, ചെറിയ പൈസയും കൊടുക്കാം. എല്ലാവരും കേന്ദ്രമായി ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു തആല ഈ സ്ഥലം തന്ന വ്യക്തിക്ക് പ്രത്യേകം ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇനിയും നമ്മളുമായി സഹകരിച്ച് അദ്ദേഹവുമായി സഹകരിച്ച് നമുക്കിവിടെ ചെയ്യാനും പ്രവർത്തിക്കാനും തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവരെയും രോഗങ്ങൾ ശുഭയാക്കി തരട്ടെ. ഭീകരമായ രോഗം ഇതാ പല സ്ഥലത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്ത് പ്ലെയിനിൽ കയറിയ സ്ത്രീകളെ മടക്കി ഇറക്കിയിരിക്കുന്നു. സൗദിയിലേക്ക് പോക്ക് തടഞ്ഞിരിക്കുന്നു കൊറോണ എന്ന രോഗത്തിൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ രോഗങ്ങളൊന്നും അള്ളാഹ് സാധുക്കളായ ഞങ്ങളിലേക്ക് നീ തരല്ലേ അള്ളാഹ്. ഒരു സ്ഥലത്തും നീ കൊടുത്ത് ബുദ്ധിമുട്ടിക്കല്ലേ അള്ളാഹ്. എല്ലാ സ്ഥലത്തുനിന്നും അതിനെ നീ ശിഫയാക്കണേ അള്ളാഹ്. അതുപോലുള്ള ഭയങ്കരമായ എല്ലാ രോഗത്തിനത്തോട്ടും ഞങ്ങൾ നീ കാക്കണേ അള്ളാഹ്. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, എങ്കിലും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുഴുവൻ അമ്പിയാക്കളെയും ഔലിയാവിനെയും സ്വാലിഹീങ്ങളെയും പ്രിയം വെക്കുന്ന സാധുക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അള്ളാഹ്. ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഈ ലോകം മൊത്തത്തുള്ള എല്ലാ ആളുകളെയും നീ ഇത്തരം രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം അള്ളാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.